നമസ്കാരം. മാജിക് ഫ്രെയിമിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മാജിക് ഫ്രെയിമിലൂടെ മറ്റൊരു ഗായകൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് വേദികളിൽ വളരെ വ്യത്യസ്തമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയം കവർന്ന ഒരു കലാകാരൻ, ഏകദേശം 30 വർഷത്തിലേറെ സംഗീതരംഗത്ത് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ച ഒരു വ്യത്യസ്തനായ ഒരു ഗായകനെയാണ് ഇന്ന് മാജിക് ഫ്രെയിമിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രദീപ് ഉരുവച്ചാൽ. നമുക്ക് മാജിക് ഫ്രെയിമിൻ്റെ ഈ അധ്യായത്തിലേക്ക് പ്രിയപ്പെട്ട പ്രദീപ് ഉരുവച്ചാലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്കാരം പ്രദീപേട്ടാ. നമസ്കാരം. നമുക്ക് പ്രതിഭേട്ടൻ, എനിക്ക് വളരെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. അതായത് നമ്മളൊക്കെ ഈ കലാമേഖലയിലേക്ക് വരുന്ന കാലം തൊട്ട് പ്രതിഭേട്ടൻ്റെ പാട്ടുകൾ നമ്മൾ വേദിയിലൂടെ കേട്ടതാ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മാജിക് ഫ്രെയിമിലൂടെ ഇങ്ങനെയൊരു പരിപാടി ആലോചിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്ന ഗായകരിൽ ഒരാൾ പ്രതിഭേട്ടനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമായി കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പേ നമുക്ക് ഈ ഓണക്കാലത്തെ ഒരു ഓണപ്പാട്ട് പാടിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവിളിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ. ഉത്രാടപ്പൂനിലാവേ വാ. വളരെ മനോഹരമായ ഗാനം. ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഓണം ഏകദേശം നമ്മുടെ മുന്നിലേക്ക് എത്തിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു അല്ലേ. രവീന്ദ്രമാഷിൻ്റെ സംഗീതവും ദാസേട്ടൻ്റെ ശബ്ദവും ഒക്കെ പണ്ടുകാലത്തൊക്കെ നമ്മൾ ഈ ഓണക്കാലത്ത് റേഡിയോ തുറക്കുന്ന സമയത്ത് നമുക്ക് ഈ പാട്ടുകൾ ഇല്ലാത്ത ദിവസങ്ങളുണ്ടാവില്ല. അത്രയും മനോഹരമായ ഒരു ഗാനം. ഇനി നമ്മൾ പിന്നെ പ്രതിഭേട്ടൻ ഇതിന് മുമ്പേ ഒരുപാട് വേദികളിൽ പിന്നെ ഗാനമേളയും അതുപോലെ തന്നെ സംഗീതമൊക്കെ പിന്നെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ വരുമ്പം ഇനി നമ്മൾ പിന്നെ പ്രേക്ഷകർക്ക് വേണ്ടി പാടുന്ന പാട്ട് ഏതാണ്? പല സംഗീത സംവിധായകരുടെ പാട്ടുകൾ നമ്മൾ പാടാറുണ്ട്. അപ്പോൾ അതൊന്നും ഫേവറേറ്റ് ആയിട്ടൊന്നും ഉപയോഗിക്കില്ല. ആവശ്യത്തിന് ഓഡിയൻസ് ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് പാടിക്കൊടുക്കും. അങ്ങനെ ഓഡിയൻസ് ആവശ്യപ്പെട്ട ഗാനങ്ങളിൽ ഒന്ന് അങ്ങനെ പറയുമ്പം ഏതായിരിക്കും? നമ്മുടെ ശരത് സാർ മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം മ്യൂസിക് ചെയ്ത പവിത്ര എന്ന ഫിലിമിലെ ഒരു നല്ലൊരു സൂപ്പർ ഗാനം ഉണ്ടായിരുന്നു. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം ഹേമഗാനന്ദാമൃത തിരയാഴിയിൽ നീരാടിനാ തിളഞ്ഞേ ചോട്ടിൽ മലർമുത്തുകോർക്കാൻ പോകാം ആനകേറാമേട്ടിൽ ഇനി ആയിരത്തിരി കൊളുത്താം ഇനിയുമീ തൊടികളിൽ ഇളവേൽക്കാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തി. രവീന്ദ്രമാഷിന് ശേഷം ഇത്രയും മനോഹരമായി ക്ലാസിക് പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന ഒരാൾ ശരത് സാറായിരിക്കും അല്ലേ. അപ്പം പിന്നെ മറ്റ് ഈ ക്ലാസിക്കൽ ഗാനങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ പ്രതിവട്ടം വേദികളിൽ പാടുന്നത്. അങ്ങനെ വരുമ്പം മറ്റേത് ക്ലാസിക് സോങ് ആയിരിക്കും പാടാൻ ആഗ്രഹിക്കുന്നത്? പണ്ടുപോലെ പാടുന്നൊരു പാട്ടാണ് സർഗം എന്ന ഫിലിമിലുള്ള
ദാസേട്ടമ്പാടിയത് സംഗീതമേ അമരസല്ലാകുമേ എന്നാലും പഴയ കാലത്തെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ്. ഓഡിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. അതെ അതെ, ഒരിക്കലും അത് ഇതിന്റെ യുവത്വം നഷ്ടപ്പെടാത്ത ഒരു സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ അമരസല്ലാപമേ, മണ്ണിനു വിണ്ടിന്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമരസല്ലാപമേ, അതിമ ചൈതന്യ നാഭിയിൽ വിരിയും ആയിരം ഇതളുള്ള താമരയിൽ, ആദിമ ചൈതന്യ നാഭിയിൽ വിരിയും ആയിരം ഇതളുള്ള താമരയിൽ, രചനാ ചതുരൻ ചതുർമുഖനുണർന്നു ചതുരൻ ചതുർമുഖനുണർന്നു, സർഗം തുടർന്നു കലയിലൊരു സ്വർഗം വിടർന്നു, മധുരമധു ഇതില സുമനളിന കല കഥനകര മൃദുലകര ഹൃദയ സദനലസികയണിഞ്ഞു, സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ സാനേദ പദനെ സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ സാനേദ പദനെ സംഗീതമേ, ദപ മഗനെ ദപമ സാനിദ ഭഗരി മഗരി സാനി പദനെ സംഗീതമേ, ഗരി മഗരി സനിദ ഗമ പദനെ സംഗീതമേ, അമരസല്ലാപമേ, ഋഗ സരിഗ സരിണി ഗരി ഗരി സരി സനിരി സനി ദ മഗ പദനി സ പദ പപ സനി ഗരി ഗ സനി സ ദപരി ദ സനി രി സ ഗരി സ സനി സ മഗരി സരി ഗ ഋഗ മഗരിണി ധരി ധരിണി ദ സനി ദ പമ പനി ദ മഗ ഗമ മപ പദ ധനി നി സ സരി രി ഗ ഗമ നി സ ഗരി രി സ സനി സരി സ സ സ സ സനി ദ ഗരി രി സനി ദ സനി ധരി ദ പമ മ പനി ദ പമ ഗ ഗ ഗ മനി ദ പമ പദ നി സരി ഗ സരി സനി ഗരി സനി സ രി സനി ധനി സനി ദ പദ ഗരി സ ഗ രി സനി ധരി സനി രി സനി ദ പ സനി ദ പ നി പദ പ ഗ പ പദ പ പ പദ നി ദ പദ നി സനി ഗമ പദ ഗ പ പദ പ പ പദ നി മ പ ദ നി സ പ ദ നി സ പ ദ നി സ രി ഗ രി സ നി സ രി സ നി ദ നി സ നി ദ പദ പദ നി സ പദ നി സ രി നി സ രി ഗ ഗ രി സ നി ധ രി സ നി ദ പ ഗ പ പദ നി സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ അമരസല്ലാപമേ. വളരെ മനോഹരമായ പാട്ട്. എനിക്കൊന്ന് സർഗം എന്ന സിനിമയില് ബോംബെ രവി തോന്നുന്നു അല്ലേ ഇതിന്റെ പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതിൽ പാടി ഇതിൽ ഉപയോഗിച്ച് അതായത് സർഗം എന്ന സിനിമയിലുള്ള മുഴുവൻ പാട്ടുകളും ഹിറ്റായത് എനിക്ക് തോന്നുന്നു പിന്നെ വലിയൊരു അത്ഭുതമാണ്. എല്ലാ പാട്ടുകളും ഹിറ്റ്, അതുപോലെ തന്നെ സിനിമയും ഒരുപാട് ദിവസങ്ങള് 100 ദിവസമോ 200 ദിവസമോ അങ്ങനെ എന്തോ പിന്നെ ആണ് അതിന്റെ പിന്നെ ഓടിയത്. അത്രയേറെ മനോഹരമായ ഒരു സിനിമ, അതുപോലെ തന്നെ പാട്ടുകളും. എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി വളരെ മനോഹരമായി ആലപിച്ചതിന് വളരെ ഈ ഓണക്കാലത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമായിട്ട് ഞങ്ങൾ കരുതിയാണ്. വളരെ സന്തോഷം. ഇനി നമുക്ക് ഈ ക്ലാസിക്കൽ പാട്ടുകളാണ് കൂടുതൽ പാടുന്നതെന്ന് പറഞ്ഞു. ക്ലാസിക്കൽ പാട്ടല്ലാതെ ഒരു പാട്ട് പാടുകയാണെങ്കിൽ പ്രതിഭടൻ ഏതാ പാടുന്നത്? തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മഴയിൽ വേളിപ്പുടവയുറഞ്ഞു, രാക്കിളി പൊന്മകളെ നിൻപൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം
പിൻവിളിയാണോ. എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു പാട്ട് സമ്മാനിച്ചതിന് വളരെയേറെ സന്തോഷം. പ്രതിഭേട്ടൻ്റെ സംഗീത ജീവിതയാത്രയിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനി എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ അധ്യായവും ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുപോലുള്ള മികച്ച കലാകാരന്മാരെ പരിചയപ്പെടുത്തുക എന്നത് തന്നെയാണ് മാജിക് ഫ്രെയിം എന്ന ഈ ചാനലിൻ്റെ ലക്ഷ്യം. ഇനിയും മികച്ച കലാകാരന്മാരുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.